മരിയാസദന്റെ പുതിയ കർമ്മപദ്ധതികളുമായി സർക്കാർ സഹകരിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ. പാലാ മരിയാസദനിൽ പുതുതായി നിർമ്മിച്ച സ്നേഹമന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലാ മരിയാസദന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തുകൾ തോറും നടപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള തലചായ്ക്കാനൊരിടം എന്ന മഹത്തായ കർമ്മപദ്ധതിക്ക് സർക്കാർ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. സ്നേഹനിർമ്മിതമായ മനുഷ്യത്വത്തിന്റെയും ഉന്നതമായ സാമൂഹ്യ ബോധത്തിന്റെയും ഉദാത്തമായ മനുഷ്യസ്നേഹത്തിന്റെയും സനാതനമായ സാംസ്കാരിക മൂല്യങ്ങളുടെയും വിളനിലമായി മാറി എന്നതാണ് പാലാ മരിയാസദനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് മന്ത്രി തുടർന്നു. പാലാ മരിയാസദനിൽ പുതിയതായി നിർമ്മിച്ച സ്നേഹമന്ദിരത്തിന്റെ ലോർഡ്സ് ഹോസ്പേസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭിമാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും കാരുണ്യം നിറഞ്ഞ സന്ദർഭമായി മാറിയിരിക്കുന്നു. മരിയാസദനത്തിൽ നിരവധി പ്രാവശ്യം വരാനുള്ള അവസരം ശ്രീ സന്തോഷ് ഒരുക്കി. പല വാർഷിക സമ്മേളനങ്ങളിലും ചില ഓണസദ്യകളിലും അതോടൊപ്പം തന്നെ ചില വിശേഷ സന്ദർഭത്തിലുമൊക്കെ ഇവിടെ വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സദനത്തിൽ നൂറുകണക്കിന് അനാഥരും നിസ്സഹായരും നിരാലംബരുമായവരെ അദ്ദേഹം ഏറ്റെടുത്ത് എല്ലാവിധ പരിചരണങ്ങളും നൽകി അവരെ സുഖം പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന അത്യന്തം സേവനത്തിൻ്റെ സ്തുതിർഹമായ ഉള്ളടക്കമാണ് മരിയാസദനത്തെ സംബന്ധിച്ചുള്ളത്. എവിടെ എവിടെയൊക്കെ മനുഷ്യൻ മനുഷ്യ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നു അവിടെയെല്ലാം സഹായഹസ്തവുമായി ഓടിയെത്തുമ്പോഴാണ് ഒരു വിശ്വമാനവിര ജനിക്കുന്നത്. സമ്മേളനത്തിൽ പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. വേദനിക്കുന്നവർക്ക് കൈത്താങ്ങാകുമ്പോഴാണ് മനുഷ്യജീവിതം സ്വാർത്ഥകമാകുന്നത്. അല്ലാത്തതെല്ലാം വെറും പൊള്ളയാണെന്ന് നമ്മൾ തിരിച്ചറിയണമെന്നും ബിഷപ്പ് പറഞ്ഞു. പുതിയ കെട്ടിടത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മവും ബിഷപ്പ് കലറങ്ങാട്ട് നിർവഹിച്ചു. അഭിമാനകരമായ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ഈ ദേശത്തിന്റെ ഏറ്റവും വലിയ ഒരു ശരണാലയമാണ് പ്രിയപ്പെട്ട സന്തോഷിൻ്റെ ഈ മരിയാസദനം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനോട് ചേർന്ന് കൂടുതൽ പ്രൊഫഷണലായിട്ടുള്ള മേഖലകൾ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് രാജി മാത്യുവിൻ്റെ കമ്പനി നിർമ്മിച്ച് നൽകിയിരിക്കുന്ന ഈ ലോർഡ്സ് ഹോസ്പീസ് അല്ലെങ്കിൽ ഹോസ്പൈസ് തീർച്ചയായിട്ടും ഏവർക്കും ഒരു സാന്ത്വനം നൽകുന്ന കാര്യമാണ്. ബിഷപ്പ് മാർ ജോസഫ് സാമ്പിക്കൽ, മാണി സി കാപ്പൻ എം എൽ എ, ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഐ എ എസ്, പാലാ നഗരസഭാ ചെയർമാൻ ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര, അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, മോൺസിംഗർ ജോസഫ് മാലേപ്പറമ്പിൽ, ഫാദർ ജോർജ് പഴയപ്പറമ്പിൽ, നവജീവൻ പി യു തോമസ് മുൻ എൻ പി വക്കച്ചൻ മറ്റത്തിൽ, ഡോക്ടർ റോയ് എബ്രഹാം കള്ളിവയലിൽ, പാലാ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. മികച്ച സേവനം നടത്തുന്ന സന്തോഷ് ജോസഫിനെയും കുടുംബാംഗങ്ങളെയും ആശുപത്രിക്കായി പുതുതായി കെട്ടിടം നിർമ്മിച്ചു നൽകിയ രാജീവ് മാത്യു പാംബ്ലാനിയെയും കുടുംബാംഗങ്ങളെയും സമ്മേളനത്തിൽ ആദരിച്ചു. പ്രമുഖ റോഡ് കരാറുകാരനായ രാജീവ് മാത്യു പാംബ്ലാനി തന്റെ മാതാപിതാക്കളായ പി എസ് മാത്യുവിൻ്റെയും അച്ചാമ്മ മാത്യുവിൻ്റെയും ഓർമ്മയ്ക്കായാണ് ഈ കെട്ടിടം നിർമ്മിച്ച് മരിയാസദന് കൈമാറിയത്. മരിയാസദനത്തിൽ ലഭ്യമായ സ്ഥലത്ത് മൂന്ന് നിലകളിലായി നിർമ്മിച്ച ആശുപത്രി മന്ദിരത്തിൽ ഒ പി സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഐസൊലേഷൻ വാർഡുകൾ, ഡോക്ടർമാർക്കായി പ്രത്യേകം കൺസൾട്ടേഷൻ റൂമുകൾ, പരിശോധനാ മുറികൾ എന്നിവ ക്രമീകരിച്ചിരിക്കുന്നു. താഴത്തെ നിലയിൽ ഡോക്ടർമാരുടെ വാഹനങ്ങൾ നനയാതെ പാർക്ക് ചെയ്യുന്നതിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കെട്ടിടത്തിന്റെ മുൻഭാഗത്തായി വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഐഫോറിയ ന്യൂസ്, പാലാ.